ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എന്താണെന്നാണ് ഞാൻ പറയണത്. അത്ര വലിയ സംഭവമൊന്നുമല്ല, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും വൈകണ്ട, നമുക്ക് എന്താ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങൾ ആരും എന്റെ ഫേസ് കണ്ട് പേടിച്ച് ഓടരുത്, വീഡിയോ നിർത്തിയിട്ട് പോകരുത്. കാരണം എന്താ, ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഒന്നും ചെയ്യാത്തത് കൊണ്ടും എണീറ്റിയ ഒരു ഉറക്കച്ചടവിൽ ഇരിക്കണ കൊണ്ടുമാണ് എന്റെ ഫേസ് ഇങ്ങനെ നിങ്ങളെ പേടിപ്പെടുത്തുന്ന പോലെ ഇരിക്കുന്നത്. അപ്പൊ നമുക്കിനി ഒട്ടും വൈകണ്ട, എന്തൊക്കെയാണ് എന്റെ മോർണിംഗ് സ്കിൻ കെയർ എന്ന് നമുക്ക് കണ്ടു നോക്കാം. അതേപോലെ തന്നെ നിങ്ങളോട് എനിക്ക് വേറെ കാര്യം പറയണ്ട, ഇപ്പൊ നിങ്ങൾ എന്റെ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പിമ്പിളിന്റെ മാർക്ക് ഇപ്പൊ കാണാം. എന്റെ ഫേസിൽ ഓൾറെഡി ഞാൻ എന്താ പറയുക, എൻ്റെ സ്കിന്നിലെ എല്ലാ പാടുകളും ഒക്കെ മാറി ഏകദേശം ക്ലിയർ ആയിട്ട് വന്നതാണ്. ഒരു 1 വീക്ക് മുമ്പാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കാനഡയിൽ മഞ്ഞ് വരുമ്പോൾ, അതായത് തണുപ്പ് വന്ന് തുടങ്ങുമ്പോഴത്തേക്കും എൻ്റെ ഫേസിൽ കുരുക്കൾ ഉണ്ടായി തുടങ്ങുന്നുണ്ട്. അത് ഇപ്പം കഴിഞ്ഞ വർഷം മുതലാണ് എനിക്കത് മനസ്സിലായത്. ഈ തണുപ്പ് കൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടുത്തെ പാൽ ഉപയോഗിച്ചിട്ടായിരിക്കും എനിക്ക് കുരുക്കൾ വന്നേന്ന്. പക്ഷെ അല്ല, ഇവിടെ തണുപ്പായി തുടങ്ങുമ്പോൾ എൻ്റെ ഫേസിൽ പിമ്പിള് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ തവണ ഞാൻ എൻ്റെ സ്കിൻ കെയർ റുട്ടീനായിട്ട് ചെയ്യണ കൊണ്ട് കുരുക്കൾ വന്നതൊക്കെ പോവുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഫസ്റ്റ് ടൈം ഞാൻ കാനഡയിൽ വന്നപ്പം കുരുക്കൾ വന്നിട്ട് എൻ്റെ ഫേസ് എങ്ങനെയായിരുന്നു, ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാനിവിടെ എവിടെയെങ്കിലും വരുന്നോട് പറഞ്ഞ് ഫോട്ടോ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പം അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ഞാൻ ഈ സ്കിൻ കെയർ ചെയ്യണ കൊണ്ട് എൻ്റെ ഫേസ്. നമ്മൾ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്കിന്നിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഏതാ, നമ്മുടെ കൈ രണ്ടും നല്ല വൃത്തിയായിട്ട് കഴുകണം. എന്നിട്ട് മാത്രമേ നമ്മൾ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കയ്യിലുള്ള കീടാണുക്കൾ കൂടി നിങ്ങളുടെ ഫേസിലേക്ക് വന്ന് ഫേസ് കൂടെ കൂടി വൃത്തികേടാവും. അപ്പോൾ അതാദ്യം ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കൈ കഴുകിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഒരു ക്ലെൻസർ ഉപയോഗിച്ച് എൻ്റെ ഫേസും ഞാൻ കഴുകുന്നുണ്ട്. ഞാൻ ഏതാ യൂസ് ചെയ്യുന്ന ക്ലെൻസർ എന്ന് കാണിച്ചു തരാം. ആണ് എൻ്റെ ക്ലെൻസർ. ഇത് ഞാൻ ഉപയോഗിച്ച് ഫേസ് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ലൈഫ് ബ്രാൻഡിന്റെ ക്ലെൻസറാണ്. ഞാൻ ആക്ച്വലി വേറെ ഏതോ ക്ലെൻസർ മേടിക്കാനാണ് പോയത്. അപ്പം അതുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇത് ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ച് വന്നു. ഇതിന് പ്രത്യേകിച്ച് ഫ്രാഗ്രൻസ് ഇല്ല, എന്താ പറയുക, കളറൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഇതാണ്. ഇത് ഉപയോഗിച്ചിട്ട് എൻ്റെ സ്കിന്നിന് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഇത് തീർന്നു കഴിയുമ്പോൾ വേറെ ഒരെണ്ണം ട്രൈ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി അടുത്ത ചെയ്യണ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എൻ്റെ ഒരു വീഡിയോയിൽ കണ്ടല്ലോ ഞാൻ പിന്നെ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഈ നേച്ചർ റിപ്പബ്ലിക്കിൻ്റെ അലോവേര. 92% ഈ അലോവേര ജെല്ലാണ് ഞാനിപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കിനി അടുത്തതായിട്ട് ഈ സംഭവം പേരിട്ടാം. കണ്ട, ഇതിന് കളറോ ഒരു ചെറിയ ഫ്രേഗ്രൻസ് ഉണ്ട്, പക്ഷെ കളറൊന്നുമില്ല. എൻ്റേത് ആക്ച്വലി ഇതേ തീരാറായിട്ടുണ്ട്. കാരണം ഞാനിപ്പോൾ ഫേസിൽ ഫേസ് മാസ്ക് ഇടണമെങ്കിലും അതേപോലെ തന്നെ ഞാൻ ക്യാമറയിലേക്ക് അല്ല കേട്ടോ, ഞാൻ ഫോണിലേക്ക് നോക്കി എന്നെ കാണാൻ വേണ്ടിയിട്ട്. ഫേസ് മാസ്ക് ഇടണമെങ്കിലും അതേപോലെ തന്നെ ഞാൻ ഹെയർ പാക്ക് ഇടണമെങ്കിലും ഈ മറ്റേ വാങ്ങിച്ച അലോവേര തീർന്ന കാരണം ഞാനിപ്പോൾ ഈ സെയിം ഇതിൽ നിന്ന് എടുത്തിട്ടാണ് ചെയ്യണത്. അപ്പം അതുകൊണ്ട് അത് തീരാറായി. കണ്ണിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് പോവാൻ, എൻ്റെ കണ്ണിൻ്റെ അടിയിൽ ഇതിലും കൂടുതൽ കറുപ്പ് ഉണ്ടായിരുന്നതാണ്. ഞാൻ ഡെയിലി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാറില്ല, ഞാൻ ചിലപ്പോൾ മറന്നു പോകും മസാജ് ചെയ്യാൻ, ഓർക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ കണ്ണിൽ കറുപ്പും കുറയുണ്ട്. ഈ അലോവേര ജെൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കണ കാരണം എൻ്റെ പിമ്പിൾസിൻ്റെ പാടൊക്കെ എനിക്ക് ഒത്തിരി എന്താ പറയുക മാറുന്നുണ്ട് കേട്ടോ. അലോവേര ജെല്ല് സ്കിന്നിലേക്ക് ആയിട്ടില്ല, ശരിക്കും ആയി കഴിഞ്ഞിട്ട് വേണം അടുത്ത പ്രൊഡക്റ്റ് വരയ്ക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടുത്ത് ചെയ്യേണ്ടതാണ്, നമ്മൾ സ്കിന്ന് ചെയ്യണ പോലെ തന്നെ നമ്മുടെ ലിപ്പും, അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് നോക്കിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഒരു ലിപ്പിലൊരു ലിപ് ബാം വരട്ടെ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് എന്താ പറയുക, ചാപ്സ്റ്റിക്കിൻ്റെ ഹൈഡ്രേറ്റിംഗ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമാണ്. ഇത് വാനില ഫ്ലേവറാണ്. പക്ഷെ വാനില ഫ്ലേവറിനേക്കാളും നല്ലത് മിന്റിന്റെ ഫ്ലേവറാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മോയ്സ്ചറൈസർ വരട്ടെ. ഞാൻ നിങ്ങൾക്ക്
ഇന്നിന്ന മോയ്സ്ചറൈസർ പെരട്ടെ നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ ബെസ്റ്റ് ആയിട്ടുള്ളത് ആ മോയ്സ്ചറൈസർ പെരട്ടെ നിങ്ങൾ ഇത് നിങ്ങൾ എന്താ പറയുക ഓക്കെ ഇത് പെരട്ടണ്ട സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ എപ്പോഴും എന്താ പറയുക നിങ്ങളുടെ സ്കിൻ കെയറിൽ സൂക്ഷിക്കേണ്ട സംഭവങ്ങളാണ് ഒന്ന് നിങ്ങളുടെ മുഖം വൃത്തിയായിട്ട് കഴുകുക അത് ഇന്ന ക്ലെൻസർ വേണം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ സോപ്പാ ഇഷ്ടം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ നിങ്ങൾ ചെയ്യണമെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്താൽ അത് ഞാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും റെക്കമെൻഡ് ചെയ്തൊന്നും തരില്ല അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ എനിക്ക് അറിയില്ല അലോവേര ജെൽ ഇതേപോലെ ഇതും അലോവേര ജെൽ ഫേസിനായാലും തലയ്ക്കായാലും എല്ലാത്തിനും നല്ലതാണ് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ നട്ട് വളർത്തുന്നവരുണ്ടെങ്കിൽ ഈ വാങ്ങിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതെടുത്ത് ഫേസിൽ പുരട്ടിയാൽ മതി പിന്നെ ഈ പറഞ്ഞുള്ള മോയ്സ്ചറൈസർ നിങ്ങളുടെ ഫേസ് ഏതാണോ കോമ്പിനേഷൻ സ്കിൻ ഇപ്പോൾ ഡ്രൈ സ്കിന്നാണോ കോമ്പിനേഷൻ സ്കിന്നാണോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണോ ഏതാണ് നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ സ്കിന്നിനനുസരിച്ചുള്ള മോയ്സ്ചറൈസർ പുരട്ടാൻ ശ്രമിക്കുക ഞാനിപ്പോൾ ട്രൈ ചെയ്യാം എൻ്റെ ഓയിലി സ്കിന്നാണ് ഞാനിപ്പോൾ വാങ്ങിച്ചേക്കണം ഇത് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വാങ്ങിച്ചതാണ് ഗാർണിയറിൻ്റെ സ്കിൻ ആക്റ്റീവ് മോയ്സ്ചറൈസർ റെസ്ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു റിഫ്രഷിങ് ജെൽ ക്രീമാണിത് ഇത് ആക്ച്വലി ഡ്രൈ സ്കിന്നിനാണ് പറ്റണത് ഇത് ഞാനൊരു ലേശം കയ്യിലെടുക്കാറുണ്ട് ഒരു ഇത്രയും ഞാൻ കയ്യിലെടുത്തിട്ടുള്ളൂ ഇതെടുത്തിട്ട് ഞാൻ ചെയ്യാറുള്ളത് അലോവേര ജെൽ അപ്ലൈ ചെയ്തപോലെ ഫുൾ ഇങ്ങനെ ഡ്രോപ്പ് ആക്കിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത് ഇത് ഞാൻ ഇങ്ങനെ ഒരു വിരലെടുത്തിട്ട് ഇത് നമ്മുടെ കയ്യിലെടുത്ത് ഞാൻ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂക്കും ഫുള്ള് കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്തിട്ട് ഞാൻ ഇങ്ങനെയൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറ് അപ്പൊ ഫേസിലേക്ക് ഓവറായിട്ട് ആവുകയില്ല എന്നാലും നന്നായിട്ട് പിടിക്കുകയും ചെയ്യും അപ്പൊ ഞാനിങ്ങനെ മറ്റേ പാടിനെ ഡ്രോപ്പ് ചെയ്ത് ഇതാക്കുമ്പോ എന്താണെന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഓയിലി ആവണമല്ല ഇങ്ങനെ ഞാൻ ചെയ്തു കഴിയുമ്പോൾ എൻ്റെ എന്താ പറയുക ഫുൾ ഡേ ത്രൂ ഔട്ട് ഡേ എൻ്റെ മോയ്സ്ചറായിട്ട് ഇരിക്കുകയും ചെയ്യേണ്ട അത്യാവശ്യം നല്ല വൃത്തിക്ക് ഇരിക്കുകയും ചെയ്യേണ്ടത് അപ്പോൾ ഇതും നമ്മുടെ ഫേസിലേക്കൊന്ന് നന്നായിട്ടാവട്ടെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയണത് നമ്മൾ ആരും ചെയ്യാറില്ലാത്തതാണ് ഞാനും ചെയ്യാറില്ലായിരുന്നു പക്ഷേ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ നമ്മൾ പുറത്തു പോകുമ്പോഴായിരിക്കും നമ്മൾ സണ്ണിൻ്റെ ഇതടിച്ച് സൺ ടാൻ ഒന്നും ആവാതിരിക്കാനും നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട് പക്ഷെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് ഇങ്ങനെ സൺസ്ക്രീൻ ഉപയോഗിക്കണേ കാരണം നമ്മൾ വീടിൻ്റെ ഉള്ളിലല്ലേ പക്ഷെ ഇതേപോലെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ലൈറ്റ് ഇടുന്നത് അതേപോലെ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയാലും സിസ്റ്റത്തിൽ നിന്നുള്ള ലൈറ്റ് ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താ പറയുക പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സൺസ്ക്രീൻ അത്യാവശ്യമാണ് ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്ന സൺസ്ക്രീൻ ഇതാണ് ന്യൂട്രിജേനയുടെ 60 SPF ഉള്ള സൺസ്ക്രീൻ ആണ് ഞാനിവിടെ യൂസ് ചെയ്യണത് ഇത് ലേശം എടുത്തിട്ട് ലേശം എടുക്കുക വീടിൻ്റെ ഉള്ളിലായാലും ഞാൻ ഒത്തിരി പുരട്ടുള്ള കാരണം പക്ഷെ ഞാൻ എന്താ പറയുക വർക്ക് ചെയ്യണ കൊണ്ടും സ്ക്രീനിൽ എപ്പോഴും നോക്കിയിരിക്കണ കൊണ്ടും ഞാനൊരു ഇത് ഇത്രയും മാത്രമേ ഞാൻ എടുക്കണുള്ളൂ ഇത് നമ്മൾ നൈസായിട്ട് ഇപ്പം ഞാൻ എന്താ പറയുക വീട്ടിലിരിക്കണ കാരണം കേട്ടോ ഞാൻ ഇത്രയും കുറച്ചെടുത്തത് നമ്മൾ പുറത്തേക്ക് പോകേണ്ടത് നല്ല വെയിലുള്ള സമയത്താണ് പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കൂടുതലെടുത്ത് പുരട്ടണം ഇതതേപോലെ വൈറ്റ് കൺസിസ്റ്റൻസി ഒന്നും കാണിക്കണമെന്നില്ല കേട്ടോ നമ്മൾ പുരട്ടിയാൽ നമ്മുടെ സ്കിന്നിനോട് അത് വേഗം ചേരണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ഒന്നും പുരട്ടാതിരിക്കുമ്പോഴുള്ള ഫേസും എല്ലാം അതൊന്നും ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ സ്കിന്നിന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പ്രൊട്ടക്റ്റഡ് ആയി നമ്മൾ ഇത്രയും എന്തായാലും നമ്മുടെ സ്കിന്നിന് ആവശ്യമാണ് ഞാനും പണ്ടൊക്കെ വിചാരിച്ചിരുന്ന എന്തിനാണ് ഇതൊക്കെ പുരട്ടേണ്ടത് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ വിചാരിച്ചിരുന്നത് നമ്മുടെ സ്കിൻ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പലരും പറയും നമ്മൾ ഇത്രയൊക്കെ ചെയ്തു പോകുമ്പോൾ എന്തൊരു മേക്കപ്പ് ഇതൊന്നും ഈ സംഭവങ്ങളൊന്നും മേക്കപ്പിൽ പെടുന്ന കാര്യങ്ങളേ അല്ല മറ്റുള്ളവർ പറയണ കേട്ട് നമ്മൾ നമ്മുടെ സ്കിൻ സംരക്ഷിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ പ്രായം ചെല്ലുന്തോറും അത് നമ്മുടെ ഇപ്പം എഫക്റ്റ് ചെയ്യില്ലെങ്കിലും നമ്മുടെ പ്രായം ചെല്ലുന്തോറും അത് നമ്മുടെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യും അപ്പം നന്നായിട്ട് സ്കിൻ നോക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് നമ്മുടെ സ്കിൻ ഇരിക്കും പണ്ടത്തെ പോലെ ഒന്നും ചെയ്യാതിരുന്നപ്പോഴാണ് ആ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല അന്നേരം എൻ്റെ ഫേസിലെ കുരുവൊക്കെ വന്നിട്ട് കുരുവിൻ്റെ പാടും ഒക്കെ വന്നിട്ട് ഭയങ്കര വൃത്തികേടായിരുന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി കുറയാൻ കാരണം മഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ തണുപ്പ് വരുമ്പോഴും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക മന്ത്ലിയുള്ള നമ്മുടെ പീരീഡ്സിൻ്റെ സമയത്തും എനിക്ക് പിമ്പിൾസ് വരാറുണ്ട് പക്ഷേ ഇതൊക്കെ ചെയ്യണ കൊണ്ട് തന്നെ എനിക്കത് കൺട്രോൾഡ് ആക്കാൻ പറ്റാറുണ്ട് അപ്പം നിങ്ങൾ എന്താ പറയുക ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.